വിശദമായ വാർത്തകളിലേക്ക്. വാളയാർ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി, പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ കഴിഞ്ഞ് പ്രതികളെ വെറുതെ വിട്ട കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് കോടതി വ്യക്തമാക്കി. പത്രവാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഹർജി എന്ന് വിമർശിച്ച കോടതി പത്രവാർത്തകളെല്ലാം ശരിയാണെന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിച്ചു. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നുണ്ടെന്ന് സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചു. കേസന്വേഷണത്തിലും നടത്തിപ്പിലും വീഴ്ച ആരോപിച്ചാണ് മലയാളവേദി എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചത്. സിബിഐ അന്വേഷണമായിരുന്നു ഹർജിയിൽ ആവശ്യം. ഹർജി പരിഗണിക്കവേ ഹർജിക്കാരനെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. പത്രവാർത്തകൾ മാത്രം അടിസ്ഥാനമാക്കിയല്ലേ ഹർജി എന്ന് കോടതി ചോദിച്ചു. പത്രവാർത്തകൾ ശരിയാണെന്ന് എന്തുറപ്പാണുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരനോട് ആരാഞ്ഞു. ആരോപണം തെളിയിക്കാൻ ആവശ്യമായ രേഖകളൊന്നും ഹർജിക്കാരൻ ഹാജരാക്കിയിട്ടില്ല. പ്രതികളെ വെറുതെ വിട്ട കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് ക്രിമിനൽ നടപടിച്ചട്ടത്തിൽ ചില വ്യവസ്ഥകളുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഉത്തരവ് റദ്ദാക്കിയാലേ പുനരന്വേഷണം ആവശ്യപ്പെടാനാകൂ. അന്വേഷണവും വിചാരണയും നടന്ന ഘട്ടത്തിൽ എവിടെയായിരുന്നുവെന്ന് കോടതി ഹർജിക്കാരനോട് ചോദിച്ചു. ഇതിന്റെ സിബിഐ അഭിഭാഷകനും ഹർജി എതിർത്തു. പ്രതികളെ വെറുതെ വിട്ട കേസിൽ ഉത്തരവ് റദ്ദാക്കിയാലേ പുനരന്വേഷണം സാധ്യമാകൂവെന്ന് സിബിഐ നിലപാട് സ്വീകരിച്ചു. ഇതിനിടെ ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരൻ കോടതിയുടെ അനുമതി തേടി. എന്നാൽ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. പോക്സോ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സർക്കാർ അഭിഭാഷകൻ വാദത്തിനിടെ ഹൈക്കോടതി അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. വാളയാർ കേസിൽ മൂന്ന് പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷ വിമർശനം. ആത്മഹത്യയെന്ന് വരുത്തി തീർത്ത് അന്വേഷണം അവസാനിപ്പിച്ചു. ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും വിധിയിൽ പറയുന്നു. കോടതി വിധിയുടെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. ഒക്ടോബർ 25 മൂന്നുപേരെ വെറുതെ വിട്ട കോടതി വിധിയുടെ പകർപ്പ് പോക്സോ കോടതി ഇന്നാണ് പുറത്തുവിട്ടത്. കേസിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ കോടതി വിധിയിൽ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ പീഡനത്തിനിരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പ്രതികൾ പീഡിപ്പിച്ചുവെന്ന് തെളിയിക്കാനായില്ല. സാഹചര്യ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചത്. പെൺകുട്ടികളുടെ ദുരൂഹമരണം ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഇളയ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതക സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ടും കൂടുതൽ അന്വേഷണം നടത്താത്തത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമായിരുന്നു. കേസിൽ ശക്തമായ സാക്ഷിമൊഴികളില്ല. മാതാപിതാക്കളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാനാവില്ല. ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പെൺകുട്ടികളുടെ മരണ ദിവസം പ്രതികൾ വീട്ടിലെത്തിയെന്ന് തെളിയിക്കാനായില്ല. പെൺകുട്ടികൾ പ്രതികളുടെ വീട്ടിൽ പോവാറുണ്ട് എന്ന് മാത്രമാണ് തെളിയിക്കാനായത്. മൂത്ത കുട്ടി മരിച്ച കേസിൽ 57 സാക്ഷികളിൽ 30 പേരെയാണ് വിസ്തരിച്ചത്. 48 സാക്ഷികളുള്ള ഇളയ കുട്ടിയുടെ കേസിൽ വിസ്തരിച്ചത് 19 പേരെ മാത്രം. പ്രധാന സാക്ഷികൾ കൂറുമാറിയതും കേസിനെ ദുർബലപ്പെടുത്തി. സാഹചര്യ തെളിവുകൾ മാത്രം പരിഗണിച്ച് ശിക്ഷ വിധിക്കാനാവില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. കൈരളി ന്യൂസ്, പാലക്കാട്. കേരള കോൺഗ്രസ് എം അധികാര തർക്കത്തിൽ ജോസ് കെ മാണിക്ക് തിരിച്ചടി. ചെയർമാനാക്കിയ നടപടിയിലെ സ്റ്റേ തുടരുമെന്ന് കട്ടപ്പന സബ് കോടതി വ്യക്തമാക്കി. ജോസ് കെ മാണിക്ക് അധികാരമില്ലെന്ന് കോടതി ആവർത്തിച്ചെന്ന് പി ജെ ജോസഫ് പ്രതികരിച്ചു. കേസിൽ അപ്പീൽ പോകുമെന്നും കോടതി വിധിയെ ജോസഫ് ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്നും ജോസ് കെ മാണി. കോട്ടയത്ത് ജൂൺ 16 നടന്ന തെരഞ്ഞെടുപ്പ് പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് നടന്നത് എന്ന ജോസഫ് വിഭാഗത്തിന്റെ വാദം അംഗീകരിച്ച കട്ടപ്പന സബ് കോടതി ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം ചെയർമാനല്ലെന്ന് വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് കണ്ടെത്തിയ കോടതി സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജോസ് കെ മാണിയുടെ അപ്പീൽ തള്ളി. ഇതോടെ ചെയർമാന്റെ അധികാരം വർക്കിംഗ് ചെയർമാനായ പി ജെ ജോസഫിനായി. അവർ പറഞ്ഞിരിക്കുന്നത് മുനിസിപ്പൽ കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും എടുത്ത നിലപാട് ശരിയാണ്, അത് തെറ്റാണെന്ന് കാണിക്കത്തക്കുള്ള ഒരു കാര്യവും ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ആ കോടതികളുടെ തീരുമാനത്തെ ശരിവെക്കുന്നു. അപ്പോൾ ജോസ് കെ മാണിക്ക് ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ അവകാശമില്ല. ആ ചെയർമാൻ അവകാശം ഉള്ളത് വർക്കിംഗ് ചെയർമാനാണ്. അതേസമയം വിധി അന്തിമമല്ലെന്നും അപ്പീൽ പോകുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. യഥാർത്ഥ കേരള കോൺഗ്രസിനെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ജോസ് പറഞ്ഞു. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആ റൈറ്റ്ലി പോയിന്റ് ഔട്ട് ദ ലേണർ കൗൺസിൽ ഫോർ ദ റെസ്പോണ്ടന്റ് ദ വേർഡ്സ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദ ചെയർമാൻ എംപ്ലോയ്ഡ് ഇൻ ആർട്ടിക്കിൾ 29 വിത്ത് റെസ്പെക്ട് ഓഫ് ടെമ്പററി ആബ്സെൻസ് ആൻഡ് നോട്ട് വിത്ത് റെസ്പെക്ട് ഓഫ് ദ പെർമനന്റ് വേക്കൻസി. ഇവിടെ ടെമ്പററി ആബ്സെൻസ് അല്ല, പെർമനന്റ് വേക്കൻസിയാണ്, മരണപ്പെട്ടിരിക്കുകയാണ് ഒരാള്. ഒരു അവധി ഒരു ചെയർമാൻ ചിലപ്പോൾ അസുഖം മൂലം, യാത്ര മൂലം, മറ്റ് പേഴ്സണലായിട്ട് എന്തെങ്കിലും അസൗകര്യം മൂലം വരാതിരുന്നെങ്കിൽ ശരിയാണ്, ദ വർക്കിംഗ് ചെയർമാൻ ക്യാൻ ആക്ട്. ഇപ്പോൾ ഇത് പെർമനന്റ് വേക്കൻസിയാണ്. ഇതിനകത്ത് കൃത്യമായി ഈ പറഞ്ഞിരിക്കുന്ന കോടതി പറഞ്ഞിട്ടുണ്ട്.
ജോസഫ് ജോസ് വിഭാഗങ്ങളിലെ അധികാര തർക്കത്തെ തുടർന്ന് കേരള കോൺഗ്രസിലും യു ഡി എഫിലും വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. കോട്ടയം ബ്യൂറോക്കൊപ്പം കൈരളി ന്യൂസ് ഇടുക്കി. ധാർമ്മിക വിജയമാണ് കോടതി വിധിയിലൂടെ ഉണ്ടായതെന്ന് കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ്. ജോസ് കെ മാണിയുടെ തെറ്റിനൊപ്പം അണികൾ നിൽക്കില്ലെന്നും ജോസഫ് വിഭാഗം നേതാവായ ജേക്കബ് പ്രതികരിച്ചു. പാലയിലെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് അവിടെ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. കേരള കോൺഗ്രസിന് എമ്മിന് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിക്കുമായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി തീരുമാനം എടുത്തതാണല്ലോ. അപ്പോൾ സിവിൽ കോടതിയിലുള്ള കേസും ഇലക്ഷൻ കമ്മീഷന് മുമ്പിലുള്ളതായ തീർപ്പും എല്ലാം ഔദ്യോഗികമായിട്ടുള്ള പാർട്ടിയോടൊപ്പമാണ്. ആ പാർട്ടിക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും തിരിച്ചു വരണം. ജോസ് കെ മാണി തെറ്റ് ചെയ്തെന്നോർത്ത് ജോസ് കെ മാണിയുടെ കൂടെ ഈ പിന്നെ അണികളും അല്ലെങ്കിൽ നേതാക്കന്മാരും നിൽക്കേണ്ട കാര്യമില്ല. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5 ഘട്ടങ്ങളിലായി. ആദ്യഘട്ടം നവംബർ 30 വോട്ടെണ്ണൽ 23 ഡിസംബർ. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനത്തെ സംബന്ധിച്ച് പറഞ്ഞ വിവരങ്ങൾ? അജിൻഷ, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകളുടെ ഭീഷണി അതിഭയങ്കരമായി നേരിടുന്നുണ്ട്. അവരെ 19 ജില്ലകളിൽ ഈ മാവോയിസ്റ്റുകളുടെ ഭീഷണി അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ അതീവ സുരക്ഷയിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 20% പോളിംഗ് സ്റ്റേഷനുകൾ പോളിംഗ് ബൂത്തുകൾ കൂടുതൽ അനുവദിച്ചിട്ടുണ്ടെന്നും വോട്ടെടുപ്പ് ദിവസം വോട്ടർമാർക്ക് ബൂത്തിലേക്ക് എത്താൻ വേണ്ടുന്ന വാഹന സൗകര്യങ്ങൾ അടക്കം ഒരുക്കുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് തൊഴിൽ അറോറ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇലക്ഷൻ ഡേറ്റുകൾ പ്രഖ്യാപിച്ചത്. ജാർഖണ്ഡിൽ 5 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുക. 81 സീറ്റുകളാണുള്ളത്. 1st ഘട്ടത്തിൽ 13 സീറ്റുകൾ. നവംബർ 30 ആണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. 2nd ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 7 നടത്തുക. അത് 20 സീറ്റുകളിലേക്കാണ് നടക്കുന്നത്. 3rd ഘട്ടം ഡിസംബർ 12 നടക്കും. അത് 17 സീറ്റുകളിലേക്കും. 4th ഘട്ടം ഡിസംബർ 16 5th ഘട്ടം ഡിസംബർ 20 നടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വോട്ടെണ്ണൽ ഡിസംബർ 23 നടക്കുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ജാർഖണ്ഡിലുള്ളത് ബി ജെ പി സർക്കാരാണ്. രഘുബർ ദാസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഈ സർക്കാരിന് കൂടി ഒരു ശക്തമായ ഒരു പരീക്ഷണം ഇത്തവണ ജാർഖണ്ഡിൽ നേരിടേണ്ടി വരും എന്നുള്ളത് ഒരു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. കാരണം ബി ജെ പിക്ക് വളരെ വലിയൊരു സ്വാധീനം ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്നും നഷ്ടപ്പെടുന്നു എന്നാണ് ജാർഖണ്ഡിൽ നിന്നും ലഭിച്ചിട്ട് സൂചനകൾ. ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ 2nd മോദി സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് പോലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമെല്ലാം തിരിച്ചടി ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 37 സീറ്റുകളാണ് ബി ജെ പി നേടിയിട്ടെങ്കിൽ ഇത്തവണ ജാർഖണ്ഡിൽ നിന്നും ബി ജെ പിക്ക് തിരിച്ചടി ലഭിക്കുമെന്നാണ് എല്ലാവരും കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ജാർഖണ്ഡിനൊപ്പം ഡൽഹി ദില്ലിയുടെ കൂടി തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് കണക്കുകൂട്ടിയിരുന്നത്. അത്തരത്തിൽ ചില അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് നടക്കാനിരിക്കുന്നത് നേരത്തെ നടത്താനിരുന്ന തെരഞ്ഞെടുപ്പുകൾ 5 തെരഞ്ഞെടുപ്പുകളായിരുന്നു നേരിടേണ്ടിയിരുന്നത്. അതിൽ മഹാരാഷ്ട്രയും ഹരിയാനയും തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ദില്ലി, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ ഈ 3 സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ജാർഖണ്ഡിനൊപ്പം ദില്ലിയുടെ കൂടി തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ദില്ലിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ജാർഖണ്ഡിനെ മാത്രം തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡ്മിഷൻ വാർത്തകളിലേക്ക്. പാലക്കാട് മെഡിക്കൽ കോളേജിലെ കോളേജ് ഡേക്ക് ചീഫ് ഗസ്റ്റായി എത്തിയ നടൻ ബിനീഷ് ബാസ്റ്റിനെ അപമാനിച്ച് സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ. ചാൻസ് ചോദിച്ച് നടക്കുന്ന നടനൊപ്പം വേദി പങ്കിടാനില്ലെന്ന് സംവിധായകൻ കോളേജ് അധികൃതരെ അറിയിക്കുകയായിരുന്നു. അതേസമയം ബിനീഷ് ബാസ്റ്റിനെ അപമാനിച്ച സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ കോളേജ് പ്രിൻസിപ്പലിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്.
തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ എന്ന് ബിനീഷ് ബാസ്റ്റിൻ. തന്നോടൊപ്പം വേദി പങ്കിടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് അനിൽ രാധാകൃഷ്ണ മേനോൻ വ്യക്തമാക്കണമെന്നും ബിനീഷ് പറഞ്ഞു. ഒരു സംഘടനയിലും അംഗമല്ലാത്തതിനാൽ ആർക്കും പരാതി നൽകിയിട്ടില്ല. വേദന കൊണ്ടാണ് താൻ ഇന്നലെ വേദിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇതിന്റെ പേരിൽ സിനിമയിൽ അവസരം നഷ്ടപ്പെട്ടാലും സാധാരണ തൊഴിലാളിയായ തനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്നും ബിനീഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ പാലക്കാട് വെച്ച് ഒരു ദുരനുഭവം ഉണ്ടായി ബിനീഷ് ബാസ്റ്റിന്. തനിക്ക് ആ വേദിയിൽ അനിൽ രാധാകൃഷ്ണ മേനോൻ, സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ മേനോനാണ് ഇത്തരത്തിൽ ബിനീഷ് ബാസ്റ്റിൻ വേദിയിലേക്ക് വരികയാണെങ്കിൽ താൻ അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ആ ഇന്നലത്തെ സംഭവമായിരുന്നു തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നാണ് ബിനീഷ് ബാസ്റ്റിൻ പറഞ്ഞത്. ഇന്നലെ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി ബിനീഷ് ബാസ്റ്റിൻ ഇപ്പോൾ കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ശ്രീ ബിനീഷ് ബാസ്റ്റിൻ, ഇന്നലെ എന്താ ശരിക്കും ഇത്രയും വേദനിപ്പിച്ച സംഭവമാണായിരുന്നു? നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് പള്ളിമുക്കിലി ഒരു ഉദ്ഘാടന വേദിയിലാണ്. ഞാൻ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് ലുമിനിയർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത്. എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നൽകിയ ഒരു ദിവസമായിരുന്നു ഇന്നലത്തെ ദിവസം. ഭയങ്കര അപമാനിതനായ ഒരു ദിവസമാണ്. കാരണം എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും. എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതാണ് അവിടെ പരിപാടി, ചീഫ് ഗസ്റ്റായിട്ടാണ് വിളിച്ചത്. ഞാൻ പത്താം ക്ലാസ് തോറ്റൊരാളാണ്. ഞാൻ ആദ്യമായിട്ടല്ല ഉദ്ഘാടനത്തിന് ചീഫ് ഗസ്റ്റായിട്ട് പോണത്. 220 കോളേജ് ഞാൻ ഇന്നലത്തെ കൂടെ കൂടി 220 കോളേജ് ഞാൻ പോയിട്ടുണ്ട്. ഞാനൊരു വലിയ നടനായതുകൊണ്ട് എന്നല്ല എന്നെ ആൾക്കാർ വിളിക്കുന്നത്, സോഷ്യൽ മീഡിയയില എൻ്റെ ഫോളോവേഴ്സ് ആണ് എന്നെ വിളിക്കുന്നത്. ഫോളോവേഴ്സ് എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ ഫോളോവേഴ്സിനെ കാണുന്നത്. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അതുകൊണ്ടാണെങ്കിൽ ഇത്തരം ഷോപ്പ് ഉദ്ഘാടനം കോളേജ് ഉദ്ഘാടനം വിളിക്കുന്നത്. ഇന്നലത്തെ കാര്യത്തിലേക്ക് കിടക്കാനാണെങ്കിൽ എന്നെ ഇതുപോലെ തന്നെ ക്ഷണിക്കേണ്ട പോലെ തന്നെയാണ് മാന്യമായിട്ടാണ് ക്ഷണിച്ചത്. ചെയർമാനാണ് ക്ഷണിച്ചത്. പ്രിൻസിപ്പൾ പറഞ്ഞ പ്രകാരം അവിടുത്തെ കോളേജിലെ കുട്ടികൾ എല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം ബിനീഷ് ബാസ്റ്റിനെ ഗസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ ക്ഷണിച്ചതും. ഇന്നലെ ആയിരുന്നു അവരുടെ ഡേറ്റ് പറഞ്ഞതും. ഇടുക്കിയിൽ നിന്നാണ് അവിടെ പോയത്. പോയിട്ട് ഞാൻ എല്ലാ പരിപാടികളും രാവിലെ അടക്കണം, ഇതുപോലെ രാവിലെ അടക്കും. അവിടെ വൈകിട്ടാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പാലക്കാട് ഒരു ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ റൂമിൽ ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 4 മണിയൊക്കെ ആയിരുന്നാവെന്ന് തോന്നുന്നു. ഒരു അവിടുത്തെ മറ്റേ യൂണിയൻ ഭാരവാഹികൾ, അതായത് ചെയർമാൻ അടക്കം 2-3 പേര് വന്നിട്ട് ഡെസ്പായിട്ട് വന്ന് ഇത് പറഞ്ഞ് ബിനീഷ് ബാസ്റ്റിൻ പറയാനൊരു മടിയുണ്ട് നിങ്ങൾക്ക്. അച്ഛനെ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം, ഞങ്ങൾക്ക് തന്നെ പറയാനായിട്ട് മടിയാണ്. ഞാൻ പറഞ്ഞു മച്ചാനെ അത് പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ എന്താ പറഞ്ഞോ എന്ന് വെച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പറയരുത് ഇങ്ങനെ. ഞാൻ മാത്രമല്ല, അവിടെ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഡയറക്ടറെ ഞാൻ ആരാധിക്കുകയും എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു ഡയറക്ടറാണ് ഒരു മറ്റൊരു ഗസ്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബിനീഷ് ബാസ്റ്റിനാണ് ഗസ്റ്റായിട്ട് ഈ പരിപാടിക്ക് വരികയാണെങ്കിൽ, എൻ്റെ കൂടെ വേദി പങ്കിടുന്ന ബിനീഷ് ബാസ്റ്റിനാണെങ്കിൽ അദ്ദേഹം ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കൂലെന്ന് പറഞ്ഞു. മാനസികമായിട്ട് ഭയങ്കര വിഷമമായി പോയത്. എനിക്ക് ഞാൻ എൻ്റെ ഇന്നലെ മുഴുവനിരുന്ന് കരയണമായിരുന്നു റൂമിൽ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ അദ്ദേഹം പോയിക്കേണ്ട ഞാൻ വരുള്ളൂ, നിങ്ങൾ പോയിക്കോ മക്കളെ എന്ന് പറഞ്ഞു. ഞാൻ റൂമിൽ നിന്ന് എന്നെ മനസാക്ഷിയെ എല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ പോകേണ്ട ആളാണ്. ആ സമയത്ത് തന്നെ അനിൽ രാധാകൃഷ്ണൻ കയറിയ വേദിയിൽ ഒരു 6:30 വൈകുന്നേരം 6:30 ഞാനും അനുവാദം ഇല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ ഹൈഡ് ചെയ്ത് വെച്ചേക്കണേന്ന് വരാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണ പ്രിൻസിപ്പിള് മന്ത്രിയത്. എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചേക്കണ വേദിയിൽ എന്നോട് വരാൻ പാടില്ല. ഞാൻ ഇടുക്കിയിൽ നിന്ന് എൻ്റെ കാറും ഓടിച്ച് എൻ്റെ ഡ്രൈവറേയും വെച്ച് കാറ് ഓടിച്ചിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യും ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് എന്നോട് ആ ടൈമിൽ വരാൻ പാടില്ലെന്ന് പറഞ്ഞത് മര്യാദകേടല്ലേ. ഞാൻ എൻ്റെ പ്രതികരണം അറിയിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് അനിൽ രാധാകൃഷ്ണൻ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ പ്രിൻസിപ്പൾ തന്നെ നിങ്ങളെ തടഞ്ഞ്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബിനീഷ് ബാസ്റ്റിന് ഇപ്പോൾ കയറാൻ പാടില്ല, നമ്മൾ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചേക്കണേന്ന്, ഞാനും ഇതില്ല ചീഫ് ഗസ്റ്റാണ്, ഞാൻ കയറാതെ പിന്നെ ആരാണ് കയറേണ്ടതെന്ന് പോലീസിനെ വിളിക്കുന്നു. ഒരു പട്ടിയോട് കാണിക്കുന്ന ഒരു പരിഗണന പോലും എന്നെ പ്രിൻസിപ്പൾ കാണിച്ചില്ല. ഒരു കാര്യം മതി ദുഃഖം ഉണ്ടാവുള്ളൂ, എന്തുകൊണ്ടാണ് അനിൽ രാധാകൃഷ്ണൻ സാറ്, ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, ഭയങ്കര സിനിമകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തെ വ്യക്തിയോട് ഇഷ്ടപ്പെടുന്ന ഒരു ശത്രുത ഇല്ലാത്ത ആൾ, അയാൾ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ സ്റ്റേജ് പങ്കിടാനായിട്ട് ഇഷ്ടമല്ല നമുക്കൊരു നമ്മളെ അകറ്റി നിർത്തിയത്? അത് ആ പറഞ്ഞ പ്രിൻസിപ്പൾ ഉത്തരം പറയണം, അതിൻ്റെ ഈ പറഞ്ഞ ചെയർമാൻ ഉത്തരം പറയണം, പ്രത്യേകിച്ച് അനിൽ രാധാകൃഷ്ണ മേനോൻ സാർ ഇതിന് എന്താണ് കാര്യം എന്ന് ഉത്തരം പറയണം. ആ വീഡിയോയിൽ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടതാണ് എന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എന്നെ പരിപാടി തുടങ്ങാൻ പോയത്. ശേഷം വലിയ പിന്തുണ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും? തീർച്ചയായിട്ടും, നമ്മൾ വിളിച്ചേക്കുന്ന കുറേ ഡയറക്റ്റ് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അടുത്ത് പറയേണ്ടത് ജോജോ എന്നെ വിളിച്ചു. ജോജോ പൊറിഞ്ചുമറിയും ജോസിലങ്ങ് ഒരുമിച്ച് അവൻ എൻ്റെ സുഹൃത്തും കൂടിയാണ്. ഇത്രയും വലിയ സ്റ്റാർ പദവി വഹിക്കുന്ന ജോജോ എന്നെ വിളിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അരുൺ ഗോപി ഡയറക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് മുരിയൻ കാട്ടാക്കര, നമ്മുടെ
ഏറ്റവും ആദ്യം വിളിച്ചത് നമ്മുടെ പാഷാണൻ ഷാജി ഷാജി ചേട്ടാ ഞാൻ വിളിച്ചത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ജോജോ ജോജോക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നമ്മളെ ജോജോ ഇങ്ങനെ വിളിച്ച് നമ്മളുടെ ഒരു നീ ദുഃഖിക്കുകയൊന്നും വേണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടറ, നിങ്ങൾ നീ സങ്കടപ്പെടണ്ട. ഞാനിപ്പോഴും വാങ്ങി തീയിലിരിക്കണാണ്. ഞാനൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളല്ല അനിൽ രാധാകൃഷ്ണൻ മേനോനെ, ഇപ്പോഴും ബഹുമാനിക്കുന്നു, അദ്ദേഹത്തോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അവസരം നഷ്ടപ്പെടാൻ അങ്ങനെ സംഭവിച്ച ആശങ്ക അല്ല എനിക്ക് ഈ ഈ സിനിമയിൽ ഈ ഒരു കാര്യം പറഞ്ഞ് എന്നെ പുറത്താക്കിയോ അല്ലെങ്കിൽ എന്നെ അവസരം നിഷേധിക്കുകയെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ 4 വർഷം മുമ്പ് എൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുത്ത് തൈല് പണിയെടുക്കുന്ന ആളാണ്. ഞാൻ കിടക്കുന്ന എൻ്റെ കട്ടിൻ്റെ താഴയിൽ ഇപ്പോഴും എൻ്റെ കൊലശ്ശേരി ഇരിക്കുന്നുണ്ട്. കൊലശ്ശേരി പണിയായിരങ്ങളായിട്ട് ഞാൻ പണിക്കിറങ്ങും. ഞാനൊരു മെയ്സനാണ്, ഒരു പണിക്കാരാണ്. 1200 രൂപ കൂലി കിട്ടും, മനസ്സിലായ? 1200 രൂപ കൂലി പോലെ എനിക്ക് ജീവിക്കാനായിട്ട്. എന്നെ സിനിമാ മേഖലയിൽ നിന്ന് ആര് വിലക്കിയാലും ഞാൻ എൻ്റെ കൈത്തൊല്ലു, ആ കൈത്തൊല്ലു ആർക്കും വിലക്കാൻ പറ്റൂല, മനസ്സിലായ? ആ കൈത്തൊല്ലിൽ ഞാൻ തന്നെ ഇറങ്ങും. താങ്ക് യു, താങ്ക് യു. തീർച്ചയായിട്ടും തനിക്ക് വലിയ ദുരനുഭവം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. തന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച ദിവസമായിരുന്നു ഇന്നലെ എന്നാണ് ബിനീഷ് ബാസിൻ പറഞ്ഞത്. ഇതിന്റെ പേരിൽ എന്ത് തനിക്ക് ഇനി അവസരം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും തനിക്ക് അക്കാര്യത്തിൽ ഒട്ടും തന്നെ ഭയമില്ല, ആശങ്കയില്ല. കാരണം തനിക്കറിയുന്ന ഒരു തൊഴിൽ തന്റെ കൈവശമുണ്ട്. ആ തൊഴിലുമായി തന്നെ പോകാൻ തനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നും ബിനീഷ് ബാസിൻ ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും കെ എം ഉമേഷ്, കൈരളി ന്യൂസ്. ബിനീഷ് ബാസ്റ്റിൻ വിഷയത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മന്ത്രി എ കെ ബാലനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. ബിനീഷിനോട് അനിൽ രാധാകൃഷ്ണ മേനോൻ മാപ്പ് പറഞ്ഞതായി മന്ത്രി പറഞ്ഞു. ബിനീഷിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സർക്കാർ ഉചിതമായ ഇടപെടൽ നടത്തും. അവർക്ക് പരാതി ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ബിനീഷിന് മാപ്പ് പറഞ്ഞ് വിശദീകരണവുമായി അനിൽ രാധാകൃഷ്ണ മേനോൻ വാട്സപ്പിൽ ഇപ്പോൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. മറ്റേതെങ്കിലും തലത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കരുത്, ചിത്രീകരിക്കാൻ പാടില്ല, ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് അദ്ദേഹം ഈ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് ഏറെക്കുറെ ബിനീഷ് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ബിനീഷിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അസംതൃപ്തി രേഖപ്പെടുത്തി ഗവൺമെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഉചിതമായിട്ടുള്ള ഇടപെടലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും. ഇതൊരു രൂപത്തിലും നമ്മൾ ജാതീയമായി വേർതിരിച്ച് മോശപ്പെട്ട ആശയം രൂപപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാവോയിസ്റ്റ് വിഷയം രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാക്കാൻ പ്രതിപക്ഷം ഉപയോഗിക്കുന്നതായി മന്ത്രി എ കെ ബാലൻ. സ്ഥലം സന്ദർശിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ആദിവാസികൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയല്ല ഇപ്പോഴുള്ളത്. മാവോയിസ്റ്റുകളെ കൊന്നൊടുക്കുകയല്ല സർക്കാർ നയം. ആ രീതിയിൽ ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നതായും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഒരു വിരുദ്ധ ആശയം രൂപപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തെയോ അതിന് നേതൃത്വം കൊടുക്കുന്നവരെയോ വെടിവെച്ച് കൊല്ലുക, ഇല്ലാതാക്കുക എന്നുള്ള നയത്തോട് ഒരു രൂപത്തിന് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല ധാരണയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഈ സ്ഥലത്ത് ഇങ്ങനെ പോകുന്നതിൻ്റെ അത് എന്താർത്ഥം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ വെടിവെപ്പ് ഉണ്ടായത് ഇന്ന ഭാഗത്തു നിന്നാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഒരു തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുക എന്നതിനപ്പുറം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക നേട്ടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ശക്തമായി വികാരം ഗവൺമെൻറ്റിന് അറിയിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അവിടെയുള്ള ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപത്തിലും അവരും ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അല്ല. വാർത്തകളിലേക്ക്. സർക്കാർ നിയമനങ്ങളിൽ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അനുവദിച്ചിരുന്ന സംവരണം 3% നിന്നും 4% ഉയർത്തി. ഇത് സംബന്ധിച്ച് സാമൂഹ്യ നീതി വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യ സാമൂഹ്യ നീതി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു. 2016 RPWD ആക്ട് അനുസരിച്ചാണ് 3% നിന്നും 6% വർദ്ധിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുടർച്ചയായാണ് ഈ ഭിന്നശേഷി സംവരണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സംവരണം നിലവിൽ വന്ന സാഹചര്യത്തിൽ ഗ്രേസ് മാർക്ക് സിസ്റ്റം ആവശ്യമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് നിർത്തലാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഗാന്ധിജിയെ അനുസ്മരിച്ച് കേരള നിയമസഭ. ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമൂഹ്യ മൂല്യങ്ങളെ തിരുത്താൻ
ചിലർ വ്യഗ്രത കാണിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവോത്ഥാന മൂല്യങ്ങളെ എതിർക്കുന്നവർക്ക് ഗാന്ധിജിയെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചോദ്യോത്തരമടക്കമുള്ള നടപടികൾ റദ്ദാക്കിയാണ് സഭ ഗാന്ധിജിയുടെ ഓർമ്മ 180th ജന്മവാർഷികത്തിന്റെ ഭാഗമായി പുതുക്കിയത്. ഗാന്ധിയൻ ആദർശങ്ങളിൽ ഇരുട്ടുനിറയ്ക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കണമെന്നും ഭരണകൂടം മതനിരപേക്ഷമായിരിക്കണമെന്നുമുള്ള സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ പ്രസംഗത്തോടെയാണ് പ്രത്യേക സമ്മേളനം തുടങ്ങിയത്. ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമൂഹ്യ മൂല്യങ്ങളെ തിരുത്താൻ ചിലർക്ക് വ്യഗ്രതയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ നാഥൂറാംഗോഡ്സേക്ക് ക്ഷേത്രമുണ്ടാക്കുന്നതും രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം അയാൾക്ക് സമ്മാനിക്കാൻ മുറവിളി കൂട്ടുന്നതുമായ ലജ്ജാകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഈ രാജ്യം. ആത്മീയതയുടെ മുഖപടമിട്ട് വ്യാജ ആത്മീയത പടർന്നതിനെതിരെ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയണം. ഗാന്ധിവധം മധുരം വിതരണം ചെയ്ത് ആഘോഷിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നവരുടെ പിൻഗാമികളാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണം കൈയാളുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗാന്ധിജിയെ മറക്കാൻ അവർ ഓരോ നിമിഷവും ഇന്ത്യയെ പ്രേരിപ്പിക്കുകയാണ്. മറക്കാൻ അവർ പറയുമ്പോഴും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രതിരോധം. ഹിന്ദുത്വത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് ഗാന്ധിജിയെന്ന ബി ജെ പി അംഗം ഒ രാജഗോപാലിന്റെ അനുസ്മരണവും ഏറെ കൗതുകത്തോടെയാണ് സഭ വീക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പദ്ധതിയെ പറ്റി ഒറ്റ വാചകത്തിൽ പറയാമെങ്കിലും എനിക്ക് തോന്നുന്നു ഭാരതീയതയുടെ ഹിന്ദുത്വത്തിൻ്റെ ഇന്ത്യൻനെസ്സിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് അദ്ദേഹം. ഇവിടെ എല്ലാ ഏത് പ്രവർത്തനം ചെയ്യുന്ന അവസരത്തിലും എതിർപ്പുണ്ടാവും. പക്ഷെ ആ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് ഉറച്ചു പോകാനായിട്ട് ഇത്തരത്തിലുള്ള മഹാത്മാക്കളുടെ മാർഗം നമുക്ക് മാതൃകയാകും. ഭരണപ്രതിപക്ഷത്തെ ഘടകകക്ഷി നേതാക്കളും ഗാന്ധിജിയെ അനുസ്മരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന റേസിംഗ് ഡേ പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. കൂടത്തായി കേസിന്റെ ചുരുളഴിക്കാൻ സാധിച്ചത് പോലീസിന്റെ മികവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ, പോലീസ് നായ്ക്കൾക്ക് ആദ്യമായി ഏർപ്പെടുത്തിയ മെഡലുകൾ എന്നിവയുടെ വിതരണവും പോലീസ് ടെക്നോളജി സെന്ററിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കേരള പോലീസിന്റെ അന്വേഷണ മികവ് രാജ്യത്തിനകത്തും പുറത്തും ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. നാടിനടുക്കിയ കൂടത്തായി കൊലപാതക പരമ്പര കേസിന്റെ ചുരുടഴിക്കാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ കഴിവുറ്റ പ്രവർത്തനം മൂലമാണ്. പോലീസിന്റെ അന്വേഷണ മികവിനെ കോടതി പ്രശംസിച്ച നിരവധി സാഹചര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ ഇത്തരം സംവിധാനങ്ങളും അവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സ്ഥാപിക്കുന്ന പോലീസ് ടെക്നോളജി സെന്ററിന്റെ ശിലാസ്ഥാപനവും ഇന്നിവിടെ നിർവഹിക്കുകയാണ്. പ്രമുഖ ബേബി കെയർ ബ്രാൻഡായ പോപ്പീസ് റീറ്റെയിൽ മേഖലയിൽ ബിസിനസ് വിപുലീകരിക്കാൻ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ആദ്യമായി എക്സ്പീരിയൻസ് ബ്രാൻഡ് ഷോറൂം ഇടപ്പള്ളി ഒബ്രോൺ മാളിന് സമീപം കേരള പിറവി ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയും ചർമ്മത്തെയും സംരക്ഷിക്കുന്ന പോപ്പീസ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് അനുഭവിച്ചറിയാനുള്ള സെന്റർ എന്ന നിലയിലാണ് ഷോറൂം ആരംഭിക്കുന്നതെന്നും മാനേജിംഗ് ഡയറക്ടർ ഷാജു തോമസ് പറഞ്ഞു. 2021 സ്വന്തം നിലയിലും ഫ്രാഞ്ചൈസി ായും വിവിധ രാജ്യങ്ങളിൽ 100 പോപ്പീസ് എക്സ്ക്ലൂസീവ് ഷോറൂമുകളാണ് ലക്ഷ്യമിടുന്നത്. 2020 ഡിസംബറോടെ എല്ലാ സ്ഥാപനങ്ങളിലും എക്സ്പീരിയൻസ് ബ്രാൻഡ് ഷോറൂമുകൾ ആരംഭിക്കാനും എല്ലാ റീറ്റെയിൽ സ്റ്റോറുകളുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുമുള്ള ഒരുക്കത്തിലാണ്. അടുത്ത വാർത്ത 6 മണിക്ക്.